കല്യാണം, അത് അച്ഛനമ്മമാർക്ക് ഇഷ്ടമല്ലാത്ത ഒരാളുടെ ഒപ്പം ഓടിപ്പോയി കല്യാണം കഴിക്കുന്നതാണെങ്കിൽ വിവാദമായ കല്യാണം. ഓക്കെ, അപ്പോൾ പറഞ്ഞു വരുന്നത് ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ, ഏകദേശം 10-14 ലക്ഷം വ്യൂസ് കയറിയിട്ടുണ്ട് ആ ഒരു വീഡിയോയ്ക്ക്. ഓക്കെ, ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ അമ്മ മക്കൾ, അതിൻ്റെ വ്ളോഗും കാര്യങ്ങളും അവരങ്ങനെ മുന്നോട്ട് പോകുന്നൊരു ഫാമിലിയാണ്. ഇവരാദ്യം നേരെ കയറിയിരുന്നു. അത് ഇവരുടെ ന്യൂ വ്യൂവേഴ്സ്, ആദ്യമായിട്ട് വരെ വീഡിയോ കാണുന്ന വ്യൂവേഴ്സിന് ചിലപ്പോൾ അറിയില്ല, ഒരു കൊല്ലമോ അതിൽ കൂടുതലോ ആയിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് ഏറെ പോയിട്ടുണ്ട് ഒരു കല്യാണത്തിൻ്റെ പേരിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് തമ്മിൽ ഇപ്പോൾ പുതിയ വീഡിയോയുടെ. പൊന്നു ചതിച്ചു, കല്യാണം കഴിച്ചു, ഉപ്പും മുളകും ലൈറ്റ്, 14 ലക്ഷം വ്യൂസ് ഉണ്ട്. എന്നിട്ട് പൊന്നുവിൻ്റെയും കല്യാണം കഴിച്ച പയ്യൻ്റെയും ഫോട്ടോ തമ്മിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഇത് കണ്ടവർ വിചാരിച്ചു പ്രാങ്കാവും, പ്രാങ്കാവാനാണ് സാധ്യത. അല്ല, പ്രാങ്കല്ല, സംഗതി അതിനകത്ത് അച്ഛനും അമ്മയും ഇരുന്ന് കരയുന്നുണ്ട്. പക്ഷെ ഇതിന് ഇൻട്രോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അത് എന്തോ തടേ, ഇത് പ്രമോഷനാ, ഇൻട്രോ ഒക്കെ വെച്ചിട്ടാണ് എന്താണെങ്കിലും കരയാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇനി ബാക്കി വഴി കുറേ കാര്യങ്ങൾ പറയണ്ട, ആദ്യം നമുക്ക് ആ ഇൻട്രോ വെച്ചുള്ള കരച്ചിൽ കാണാം. തുടങ്ങാതെ ഇരുന്നിട്ട് നമുക്ക് ജീവിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമുക്ക് തുടങ്ങാം, വീണ്ടും ജീവിതത്തിലേക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. തുടങ്ങാതെ ഇരുന്നിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ, ജീവിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉപ്പും മുളകും ലൈറ്റ് ആസ് യൂഷ്വൽ ഒരു ഫാമിലി വ്ളോഗ് ആ ഒരു സെറ്റപ്പിൽ പോകുന്ന ഒരു സാധനമാണ്. അപ്പോ ഇവര് ഈ അച്ഛൻ അമ്മ, ഓക്കെ, ഈ അച്ഛനും അമ്മയും കുറച്ചു കാലം മുമ്പ് ഇവരുടെ കുട്ടി പൊന്നു എന്ന് പറഞ്ഞ കുട്ടിക്ക് ഞങ്ങളുടെ മോൾക്ക് കല്യാണമായി എന്നുള്ളൊരു സാധനമായിട്ട് വന്നിരുന്നു. 19 വയസ്സ് കഴിഞ്ഞു, ഞങ്ങളുടെ ഫിനാൻഷ്യൽ സെറ്റപ്പ് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇനി വെച്ചുകൊണ്ടിരുന്ന മുന്നോട്ട് പോലും നടക്കില്ല, ഞങ്ങളെ മകളെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ് എന്നുള്ള രീതിയിലൊരു വീഡിയോ ഇവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് പൊന്നൂന് ഇവിടുന്ന് കല്യാണം കഴിച്ച് പറഞ്ഞേക്കാൻ തീരുമാനമെടുത്തോ? നമുക്ക് പറയാനുള്ളത്, നമ്മള് അവിടെ പ്രായപൂർത്തിയാവട്ടെ ചെന്ന് നിന്നു പറഞ്ഞിട്ട് നമ്മുടെ സാമ്പത്തികം നോക്കുമ്പോ നമുക്ക് ഇഞ്ചി പ്രായപൂർത്തിയാവും നിന്ന രണ്ടാളെ ഒപ്പം കല്യാണം കഴിക്കേണ്ടി വരും. അപ്പൊ 8-ന്റെ വഴി. ഓക്കെ, അപ്പൊ വളരെ എവിഡന്റ് ആണ്, ഒരു കൊല്ലം മുമ്പ്, 1.5 കൊല്ലം മുമ്പ് ഈ പൊന്നു എന്ന് പറഞ്ഞ കുട്ടിയുടെ മനസ്സിൽ കല്യാണം എന്ന് പറഞ്ഞ സ്പാർക്ക് ഇട്ട് കൊടുത്തത് ഈ അച്ഛനും അമ്മയും തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇവരന്നെയാണ് തുടക്കം ഇട്ടിട്ടുള്ളത്. അപ്പോ ഇനി കമ്മിങ് ടു ദ പ്രസന്റ്, ഇപ്പോഴത്തെ വീഡിയോനെ ബാക്കിയാണ്. അപ്പോ അറിയിക്കാതെ കാര്യമില്ലല്ലോ, നമ്മള് നമ്മളെ അവസ്ഥേന് ലൈഫിൽ ഇപ്പൊ ആദ്യത്തെ ഒരു അനുഭവമല്ല. ഒരുപാട് അച്ഛനമ്മമാരും ഈ ഒരു അവസ്ഥയിൽ കടന്നു പോയിട്ടുണ്ട്, ഒരുപാട് അച്ഛനമ്മമാരും. ഇത്രയും സ്നേഹിച്ചിട്ടവിടെ എന്നോട് ഈ ചതി കാണിക്കുകയും ആരോട് കാണിച്ചാലും. ഓക്കെ, വിത്ത് ഓൾ റെസ്പെക്ട്, ഓക്കെ, ഒരു അമ്മയുടെ സങ്കടം കരച്ചിൽ എന്നുള്ളതിനുള്ള എല്ലാ റെസ്പെക്ടും കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇപ്പൊ കരയുന്നുണ്ട്, 1.5 കൊല്ലം മുമ്പ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉടക്കുന്ന എല്ലാവരും നിങ്ങളിട്ട ഒരു വീഡിയോന്റെ മുകളിൽ നിങ്ങൾക്ക് തിരിച്ച് റിയാക്ഷൻ ചെയ്തിരുന്നു. ഇനി പലരും ചോദിക്കും ഇവരുടെ കുടുംബ പ്രശ്നത്തിന് നീ എന്തിനാണ് കയറി തല്ലറണെന്നുള്ളത്. ഓബിയസ്ലി ഞാൻ ഇവരെ വീട്ടിൽ ഒളിക്യാമറ വെച്ചിട്ട് ഈ അച്ഛനും അമ്മയും കരയുന്ന വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചതല്ല, മനസ്സിലായ? ഇത് ഇവര് തന്നെ ഇവരുടെ ലൈഫ് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് എല്ലാവരെയും അറിയിക്കുന്നുണ്ട്. സോ ഓബിയസ്ലി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിനകത്ത് ഇവർ ഇവരുടെ ലൈഫ് വിളിച്ചു പറയുമ്പോൾ, അത് തുറന്ന് കാണിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഒപ്പീനിയൻസ് അതിൽ പറയാൻ പറ്റും അല്ലേ? അങ്ങനെ ഒപ്പീനിയൻ പറഞ്ഞ ഒരുപാട് പേരെ ഇവരന്ന് വലിച്ചു കീറിയിട്ടുണ്ട്. ഇത് എല്ലാവരും മനസ്സിലാക്കണം, സൊസൈറ്റി മൊത്തത്തിൽ മനസ്സിലാക്കണം. എല്ലാ വട്ടവും ഒരു കുട്ടി, ഓക്കെ, ആണോ പെണ്ണോ, അവരവരുടെ ഇഷ്ടത്തിനുള്ള ഒരു ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ എന്തിനാണ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടും ഇല്ലെങ്കിൽ അച്ഛനമ്മയ്ക്കോ ഇനി ഫാമിലിയുള്ള ബാക്കിയുള്ളവർക്കോ വേണ്ടിയിട്ട് ലൈഫ് കോംപ്രമൈസ് ചെയ്യുന്ന തീരുമാനങ്ങൾ എടുക്കേണ്ട ആവശ്യം? ഈ പൊന്നു എന്ന് പറഞ്ഞ കുട്ടി തന്നെ ഇപ്പം അച്ഛനും അമ്മയും കണ്ടുപിടിച്ച ആളെ കല്യാണം കഴിച്ച് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു പോയതിന് ശേഷം വിഷമിച്ച് ജീവിക്കണോ? ഇല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയതിന് ശേഷം ആ കല്യാണം കഴിഞ്ഞ പയ്യൻ്റെ വീട്ടുകാരും ഇല്ലെങ്കിൽ ആ കല്യാണം കഴിഞ്ഞ പയ്യനും അറിയുകയാണ് ഈ കുട്ടിക്ക് വേറൊരു റിലേഷൻ ഉണ്ടായിരുന്നു, ബന്ധം ഉണ്ടായിരുന്നു, സ്നേഹം ഉണ്ടായിരുന്നു അറിയുമ്പോൾ അവിടെ നടക്കുന്ന കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും, അങ്ങനെ മൊത്തത്തിൽ ആ കുട്ടിയുടെ ലൈഫ് ആ കുട്ടിയായിട്ട് എന്തിന് കോംപ്രമൈസ് ചെയ്ത്? അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ടും അച്ഛനും അമ്മേൻ്റെ ഇമേജ് നോക്കിയിട്ടും ഫാമിലിയുടെ ഇമേജ് നോക്കിയിട്ടും സൊസൈറ്റിയുടെ മുന്നിലുള്ള അച്ഛനും അമ്മയുടെ ഇമേജ് നോക്കിയിട്ട് ആ കുട്ടി കളയണോ? കഷ്ടപ്പെട്ട് സഹിച്ച് ജീവിക്കേണ്ടിയിരുന്നു.
ഇതിപ്പോ അതിലൊക്കെ എത്രയോ നല്ലതല്ലേ. ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആളുടെ ഒപ്പം ആ കുട്ടി പോയി. ഓക്കെ, അച്ഛൻ അമ്മ എന്നുള്ള നിലയിൽ ഭയങ്കരമായ സങ്കടം. ഈ സങ്കടം എന്തുകൊണ്ടാണ് അറിയും? സൊസൈറ്റിയുടെ മുന്നിൽ ഞങ്ങൾ എങ്ങനെ ഉത്തരം പറയും? സൊസൈറ്റിയുടെ ചോദ്യത്തിന് ഓ നിങ്ങൾ എന്തൊക്കെയായിരുന്നു, ഇപ്പം എന്തായി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റില്ല. ആ ഉത്തരം പറയാൻ പറ്റാത്തത് കൊണ്ട് ഓപ്പണായിട്ട് വന്നിരുന്ന് ചാനലിൽ കരഞ്ഞ് വീഡിയോ ഇട്ട് ആ കുട്ടീനെയും ഇനി ആ പയ്യനെയും മുന്നോട്ട് എല്ലാവരുടെ മുന്നിലും നാറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇവർ ഈ കാണിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സീരിയസ്ലി എനിക്ക് അങ്ങനെ ഫീൽ ആവുന്നത്. ആ കുട്ടികൾക്ക് ഇനിയും ജീവിതമല്ലേ, ഇനി അവരെങ്ങനെ ജീവിക്കുക പബ്ലിക്കിന് മുന്നിൽ അച്ഛനും അമ്മേനെയും പറ്റിച്ച രണ്ടാളുകൾ? അതാണ് പബ്ലിക് ഇനി ഇവരെ കുറിച്ച് പറയാൻ പോകുക. അയ്യോ, ഒരച്ഛൻ കരഞ്ഞു, ഒരമ്മ കരഞ്ഞു, മക്കളുടെ സങ്കടം ആരും നോക്കുന്നില്ലേ? അല്ല, മക്കൾക്ക് സങ്കടം ഇല്ലേ? മക്കൾക്ക് ലൈഫില്ലേ? കഷ്ടം. എന്താണെങ്കിലും ഇതിൻ്റെ പഴയ ഒരു വീഡിയോ ഉണ്ട്. ഇവരുടെ ഒരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ ഇവരുടെ ആദ്യത്തെ ഇഷ്യൂല് ഫസ്റ്റ് ഒരു വീഡിയോ ഇട്ട ഇഷ്യൂല് റിയാക്ട് ചെയ്തവർക്കൊക്കെ ഇവർ ഭയങ്കര മോശമായുള്ള മറുപടി. പേഴ്സണലി എനിക്ക് തന്നെ ഇവർ, ഞാൻ അന്ന് യൂട്യൂബില്ല, ഇൻസ്റ്റാഗ്രാമിനകത്ത് മെസ്സേജ് അയച്ച വീഡിയോ ഇട്ട സമയത്ത് ഇവരെനിക്ക് മെസ്സേജ് അയച്ചു. എന്തൊക്കെയാണ് അവർ പറഞ്ഞു? ഞാനൊന്നിനും റിപ്ലൈ കൊടുത്തില്ല. ഞാൻ ഉമ്മ, കാരണം ഒരു ലേഡിയാണ്, ഞാനൊരു വീഡിയോ ഇട്ടു. ഇവർ വന്നിട്ട് ഞാൻ എന്തോ എവിടുന്നോ ആർക്കോ ഉണ്ടായ ഒരു സാധനം ഇന്നും എന്തൊക്കെയോ പറഞ്ഞു. ഹെലൻ വീഡിയോ ഇട്ടിരുന്നു, ഡൂഡ് വീഡിയോ ഇട്ട്, ഡൂഡിന് എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു. ഇവർക്ക് വീഡിയോ ഇട്ടവരൊക്കെ ഇവർ പേഴ്സണലി ഇൻബോക്സിൽ പോയിട്ടും പേഴ്സണലി പോയി കമൻറ്റ് ചെയ്തിട്ടും ഒക്കെ ഇവരാണ് ഏറ്റവും വലിയ പാരൻ്റ്. അല്ലെങ്കിൽ ഇവർക്ക് അറിയാം എന്ത് ചെയ്യണം എന്നുള്ളത്. നിങ്ങൾ നിങ്ങളുടെ വളർത്തു ദോഷമാണ്. നിങ്ങളുടെ അച്ഛനമ്മമാർ വളർത്തി നിങ്ങളെ മോശമായി വളർത്തിയത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ വന്ന് സോഷ്യൽ മീഡിയയിൽ തെറി വിളിക്കുന്നത്, ഇങ്ങനത്തെ വീഡിയോസ് ഇടുന്നത്. എന്തൊക്കെയാണ് അവർ പഠിപ്പിച്ചിരുന്നത് പറയാം. നമ്മളെ അച്ഛനും അമ്മയും നമ്മളെ വളർത്തിയത് തെറ്റ്, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും മോശമായ വളർത്തു ദോഷമുള്ള കുട്ടികൾ എന്നുള്ള രീതിയിലാണ് ഇവർ നമുക്ക് അതൊന്നും തരും. സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ എടുത്തു വെച്ചില്ല, കാരണം ഞാൻ ഫ്യൂച്ചറിൽ ഇങ്ങനെ സാധനം പ്രെഡിക്റ്റ് ചെയ്യാൻ ഞാൻ മറന്നു. സാധാരണ രീതിയിൽ ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഓക്കെ ഇനി ഇങ്ങനെ സംഭവിക്കുകയായിരിക്കും. അന്നും ഇത് പ്രെഡിക്റ്റ് ചെയ്തവരുണ്ട്, ഇറ്റ്സ് മീ ഗൈസ് പോലുള്ളവർ. ഗൈസ് ബ്രോ ഒക്കെ വന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് സങ്കടമുണ്ട്, ഇവർ കല്യാണം തീരുമാനിക്കുമ്പോൾ ഈ കുട്ടി സങ്കടപ്പെട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെയൊക്കെ പലരും പ്രെഡിക്റ്റ് ചെയ്തവരുണ്ട്. എന്തായാലും ആ പ്രെഡിക്ഷൻസൊക്കെ കറക്റ്റായി. ഓക്കെ, അപ്പോൾ ഇനി ഇവരുടെ ഈ വീഡിയോൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി ഉണ്ട്, അതും കൂടി കാണാം. ഇപ്പോൾ ഈ കറന്റ് ഇട്ട വീഡിയോൻ്റെ ഭാഗങ്ങളും കൂടി കാണട്ടെ. നമ്മള് വീട്ടിലുണ്ടായിരുന്നാണ് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിതത്തിൽ ഏറ്റവും വെറുപ്പുള്ള ഒരു വ്യക്തി. എന്റെ ലൈഫില് ഞാൻ ഈ ലോകത്ത് ഏറ്റവും വെറുക്കുന്ന രണ്ട് വ്യക്തികളുള്ള ഒരു വ്യക്തിയാണ് അവൻ. തെറ്റുകളല്ല, ഞങ്ങൾ സ്നേഹിച്ചു, മക്കൾക്ക് സ്വാതന്ത്ര്യം കൊടുത്തു സ്നേഹിച്ചു. പക്ഷെ ഇവള് ഷെബി എന്നൊരു വ്യക്തിയെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തു. മജ്ജയില് ക്യാൻസറുള്ള ചെക്കൻ നാട്ടോട്ടെ എന്നെ പരിചയപ്പെടുത്തിയ ഷെബിന്റെ സത്യമാണോ മോണയാണോന്ന് എനിക്കറിയില്ല. അവൾക്ക് അവര് മജ്ജയില്. ഓക്കെ, ഇവര് ലൈഫിൽ ഏറ്റവും വെറുക്കുന്ന വ്യക്തിയെ ഇവര് എല്ലാ അധികം മോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് വീഡിയോസിലും ആ വ്യക്തിയുണ്ട്. വെറുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ പിടിച്ച് വീഡിയോയിൽ ഉടനെ നിർത്തൂ, അല്ലെ വീഡിയോയിൽ വരാൻ സമ്മതിക്കൂ. അതിൽ ഇതിന്റെ ലോജിക് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുത്ത വ്യക്തിയാണ് അവൻ, ഈ വെറുക്കുന്ന വ്യക്തിയാണ്. എൻ്റെ മക്കളോട് ആരുടെ ഒപ്പം പോയാലും അവൻ്റെ ഒപ്പം പോകാൻ ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസിലും ഈ പയ്യനുണ്ട് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം മകളെ ഒളിച്ചോടി അല്ലെങ്കിൽ മകൾ ആരുടെ ഒപ്പം ഒളിച്ചോടി, അയാൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇപ്പം വന്നിരുന്ന അവനെ വെറുക്കുന്നു എന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് പറയുന്നതാണോ ഇത്? അല്ല, അത് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഓക്കെ, ഇനി ഇവരുടെ പ്രീവിയസ് വീഡിയോ. ഒരു ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് ഒരു പ്രത്യേക കോൺഫിഡൻസ് ആയിരുന്നു. അച്ഛനമ്മമാരാകുമ്പോൾ ഞാൻ ഇനി എടുത്തു പറയണം. ഇപ്പം ഞാൻ നാളെ ഒരു പാരൻ്റ് ആയാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു പാരൻ്റ് ആണെങ്കിൽ മക്കളെ മേത്ത് കോൺഫിഡൻസ് ആവാം, മനസ്സിലായോ? ഓവർ കോൺഫിഡൻസ് ആവരുത് മക്കളെ മേത്ത്, മനസ്സിലായില്ലേ? ഒരു അച്ഛനമ്മമാർക്കും മക്കളെ മേത്ത് ഓവർ കോൺഫിഡൻസ് പാടില്ല. ഒരു സ്റ്റേജ് വരെ, നമ്മുടെ കയ്യിൽ നമ്മുടെ മക്കൾ ഇരിക്കുന്ന സ്റ്റേജ് വരെ, അവർ മെൻ്റലി ഫിസിക്കലി മെച്യുർ ആവുന്ന ഒരു സ്റ്റേജ് വരെ ആ കോൺഫിഡൻസ് നിങ്ങൾക്ക് പറയാം. ഒരു സ്റ്റേജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും സ്വന്തം മക്കളെ ഓവർ കോൺഫിഡൻസ്, ഞാൻ എൻ്റെ മകൻ മകൾ ഞാൻ പറയുന്നതേ കേൾക്കും എന്നുള്ള ഓവർ കോൺഫിഡൻസ് ആർക്കും വേണ്ട, മനസ്സിലായല്ലോ? അവർ ഇൻഡിവിജ്വൽസ് ആണ്. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ അവർ ഇൻഡിവിജ്വൽസ് ആണ്. അവരുടെ തീരുമാനങ്ങൾ എടുക്കാനും അവരുടേതായിട്ടുള്ള ലൈഫ് ചൂസ് ചെയ്യാനും ഉള്ള ഫ്രീഡം അവർക്കുണ്ട്, അവരത് ചെയ്യും. ഓവർ കോൺഫിഡൻ്റ് ആയിട്ട് എൻ്റെ മകൾ എൻ്റെ മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ട തന്നെ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ന്യൂ ജനറേഷൻ കുട്ടികളെന്നൊക്കെ പറഞ്ഞ ഞാൻ എന്റെ സങ്കടത്തിൽ സ്വന്തം കാര്യം നോക്കുക. അതേപോലെ ഇപ്പൊ ഞാൻ കണ്ടു സാധ്യ സ്വന്തം കാലില് നിക്കട്ടെ, പൊന്നു പൊന്നിന്റെ കാര്യം പിന്നെ നിക്കണം കേട്ടാ, വേറെ ആരുടെ കട മേടിച്ച കാലൊന്നുമല്ല പൊന്നു കാര്യം. അവളുടെ സ്വന്തം കാര്യം പിന്നെ അവള് നിക്കണം. ഈ മക്ക ചൊറിയുടെ ചോദ്യം കേൾക്കുമ്പോ നമുക്ക് ദീക്ഷണ്യം വേണ്ടേ,
പൊന്നൂന്റെ അറിയാം, പൊന്നൂന്റെ കാര്യങ്ങൾ നോക്കാനും പിടിക്കാനും പൊന്നൂന്റെ അറിയാം. പൊന്നു ചെറിയ കുട്ടിയല്ല, ഇരുപത് വയസ്സായില്ലേ, പിന്നെ പൊന്നിന്റെ എൻഗേജ്മെന്റ് ചെറിയ കുട്ടിനെ കെട്ടിച്ചു കൊടുക്കാനാ അതിനാണ് കുതിരയുടെ കുറെ ആവശ്യം. ഇപ്പൊ എന്റെ പൊന്നു കല്യാണം കഴിക്കണില്ലേ, ഈ പെണ്ണിന്റെ കല്യാണം കഴിഞ്ഞപ്പോ അതാണ് പ്രശ്നം. ഞാൻ ചോദിക്കണേ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? ചോട്ടെ പൊന്നിനു പോയി പൊന്നൂന് ദൈവം ഞാൻ പറട്ടെ, എനിക്ക് എന്റെ മക്കൾക്കല്ലേ എന്റെ ഭർത്താവിനും ദൈവം തന്നിക്കുന്നത് മതി, അത് മതി ഞാൻ പറയട്ടെ. അതിലും സംതൃപ്തി വേണ്ടവരാ എന്ന് പറയട്ടെ. എത്രയോ ആൾക്കാർക്ക് ഓരോ പ്രശ്നം കൊണ്ട് ജനിക്കണം പിടിക്കണം ജനിച്ചു. അപ്പൊ ഈ ഒരു ഇത് കുറച്ച് മുന്നത്തെ വീഡിയോ ഇതിൽ ഇവർ പറയുന്നുണ്ട് പൊന്നൂനറിയാം പൊന്നൂന്റെ തീരുമാനം എടുക്കാൻ. പൊന്നു ചെറിയ കുട്ടിയൊന്നുമില്ല, 10-20 വയസ്സായി. പൊന്നൂന്റെ തീരുമാനങ്ങളെ ഇപ്പൊ പൊന്നു തീരുമാനം എടുത്തപ്പോ എന്താ സഹിക്കുന്നില്ലേ, കഷ്ടം തന്നെയാണ്. ഇതാ ഞാൻ പറഞ്ഞ ഓവർ കോൺഫിഡൻസിലെ ലെവല് നിങ്ങളൊന്ന് ആലോചിക്കുന്നുണ്ട്. ഇപ്പൊ വന്നിരുന്നിട്ട് ഇതേ കരച്ചിൽ, ഈ ഇതായത് സ്വന്തം കാലിൽ കാല് പൊക്കി നാട്ടുകാരെ കാണിച്ച് സ്വന്തം കാലിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് അന്ന് റിയാക്ട് ചെയ്തവരെ ഫുള്ള് മറ്റേടത്തൊക്കെ ആക്കി വിട്ടിട്ട് ഇപ്പൊ വന്നിരുന്ന് സ്വന്തം കാലിൽ നിൽക്കുന്ന പൊന്നു സ്വന്തം കാലിൽ നിന്ന സമയത്ത് കരയുന്നു. അവരോടൊക്കെ മറുപടി എനിക്ക് ഓരോരുത്തരല്ല, എല്ലാവരും കാത്തുകെട്ടിയിരുന്ന പൊന്നുവിന്റെ കല്യാണം കഴിഞ്ഞു. അവളെ ജന്മം നൽകി അച്ഛനും അമ്മയില്ലാണ്ട് അവള് കല്യാണം കഴിച്ചു. അപ്പൊ അറിയിക്കാനെന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മള് നമ്മളെ അവസ്ഥേന് ലൈഫിൽ ആദ്യത്തെ ഒരു അനുഭവമല്ല. ഒരുപാട് അച്ഛനമ്മമാരും ഈ ഒരവസ്ഥയില്, ഒരുപാട് അച്ഛനമ്മമാര് കടന്നു പോയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ കടന്നുപോയ ഒരു സിറ്റുവേഷനും അങ്ങനെ ഒരുപാട് പേര് കടന്നുപോയ സിറ്റുവേഷനും നിങ്ങൾ എങ്ങനെ കമ്പയർ ചെയ്യുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങളായിട്ടാണ് നിങ്ങളുടെ കുട്ടിയുടെ മനസ്സിൽ 19 വയസ്സ് കഴിഞ്ഞപ്പോൾ ഇവള് കല്യാണം കഴിക്കേണ്ടതാണ്, ഇവള് വീട്ടുപണി എടുക്കേണ്ട ആളാണ്, ഇവള് പാചകം പഠിക്കേണ്ട ആളാണ്, എഡ്യൂക്കേഷൻ എന്തിനു എഡ്യൂക്കേഷൻ എന്നൊക്കെ 36 ചോദിച്ചിരുന്നത്. അതും കൂടി ഒക്കെ ഒന്ന് കാണാം. കല്യാണം അല്ല വലിയ എഡ്യൂക്കേറ്റഡ് കൊടുക്കുക എഡ്യൂക്കേറ്റഡ് പഠിപ്പിക്കുക അത് ചെയ്യുന്നത് എന്തെങ്കിലും ആവട്ടെ അപ്പൊ അതാരും ബാക്കമെന്റ് ആയിട്ട് വരണ്ട. അവളെ കല്യാണം കഴിച്ച അവരുടെ സമയമായിരുന്നു, ഞങ്ങൾക്ക് തോന്നി, അപ്പൊ ഞങ്ങൾ കല്യാണം കഴിച്ചു കൊടുക്കുന്നു. അതിനി മറുത്ത ഒരു കാര്യങ്ങളോ ഒന്നും വേണ്ട, പഠിച്ചവര് വീട്ടില് വെറുതെ ജീവിക്കുന്നവരുണ്ട് ഇല്ലേ, അപ്പൊ പഠിച്ചാലേ നമുക്ക് കല്യാണം കഴിഞ്ഞ് ജീവിക്കാൻ പറ്റൂ, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നവര്. എഡ്യൂക്കേഷന്റെ വില എന്താന്നുള്ളത് ദയവ് ചെയ്ത് മനസ്സിലാക്കുക. ഓക്കെ, 19 വയസ്സുള്ള കുട്ടീൻ്റെ മനസ്സിൽ ഇപ്പം നിനക്ക് കല്യാണപ്രായം ആയത്, നീ മീൻകറി വെക്കാൻ പഠിക്കണം, നീ വീട്ടു ജോലി എടുക്കാൻ പഠിക്കണം, 19 കഴിഞ്ഞ് ഇനി നിനക്ക് കല്യാണം മാത്രമാണ്, ഇനി നിന്റെ ജീവിതത്തിൽ നിനക്ക് കല്യാണം മാത്രമേ ഹോപ്പുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തലയിൽ വെച്ചാൽ 20-ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരാളൊപ്പം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് പറയാനാ? നിങ്ങൾ സ്വന്തം ഇരുന്ന് കുറ്റം പറയും, അല്ലാതെ നിങ്ങൾ ബാക്കിയുള്ള അച്ഛനമ്മമാരുടെ മക്കൾ പോയി ഞങ്ങൾ സങ്കടപ്പെടുന്നേ, ബാക്കിയുള്ളവരെ പോലെ തന്നെ ഞങ്ങളും ഞങ്ങളെ കുട്ടി പറ്റിച്ചേന്നുള്ള വർത്താനം അല്ല പറയേണ്ടത്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് മനസ്സിലായല്ലോ. നല്ല എഡ്യൂക്കേഷൻ കൊടുത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ട് സ്വന്തം മക്കളെ വളർത്തിയാൽ പോലും കുട്ടികൾ സ്വന്തം തീരുമാനം എടുത്തിട്ട് അവർക്ക് ഒരു മൈൻഡ് സെറ്റിൽ അവർക്ക് തോന്നുകയാണ് അവർക്ക് കല്യാണം കഴിയുന്നത് അവർ ചെയ്യും, അത് തെറ്റൊന്നുമല്ല. പക്ഷെ കുറച്ചും കൂടി നല്ല ഇമ്പ്രൂവ്ഡ് എഡ്യൂക്കേഷൻ കൊടുത്ത് വളരുന്ന ആളുകൾ എപ്പോഴും ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ ലൈഫ് സെറ്റിൽ ആവണം. ഓക്കെ, എൻ്റെ ലൈഫ് ആണോ പെണ്ണോ, എൻ്റെ ലൈഫ് സെറ്റിൽ ആവണം, ഒരു ഇൻകം എനിക്ക് കിട്ടണം, ഞാൻ സെൽഫ് എംപ്ലോയിഡ് ആവണം, ഞാൻ സ്വന്തം കാലിൽ, ഇങ്ങനെ കുട്ടീൻ്റെ കാല് പൊക്കി പിടിച്ചുള്ള കാട്ടലല്ല, അവരവരുടെ സ്വന്തം കാലിൽ ജോലി എടുത്ത് കാശുണ്ടാക്കി ലൈഫ് സെറ്റിലാക്കിയതിന് ശേഷം മാത്രമേ ഞാനൊരു കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കൂ എന്ന് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ചിന്തിക്കൂ. അപ്പം നിങ്ങൾ എഡ്യൂക്കേഷൻ കൊടുക്കാൻ നിങ്ങൾ റെഡി അല്ലല്ലോ. നിങ്ങൾ മീൻകറി വെക്കാൻ പഠിപ്പിക്കുന്നത് മോശമെന്നല്ല പറയുന്നത്, പക്ഷേ ഈ കുട്ടി കയറിപ്പോകുന്ന വീട്ടിലെ അമ്മായി അമ്മയ്ക്ക് തോന്നുകയാണ് ഈ കുട്ടിയുടെ അമ്മ ഈ കുട്ടിയൊന്നും പഠിപ്പിച്ചില്ലല്ലോ എന്ന് ചിന്ത കൊണ്ട് സ്വന്തം മുഖം നന്നാക്കാൻ സ്വന്തം മകളെ വേലക്കാരിപ്പണി പഠിപ്പിച്ച് 19-ാമത്തെ വയസ്സിൽ കെട്ടിച്ച് വിടണം എന്നുള്ള തീരുമാനമെടുത്ത ഒരാൾ 20-ാമത്തെ വയസ്സിൽ ആ കുട്ടിക്ക് ഇഷ്ടമുള്ള ആളൊപ്പം പോയപ്പോൾ വന്നിരുന്ന് കരയുന്നത് എനിക്ക് അത്രത്തോളം ദഹിക്കുന്നില്ല. ആ കണ്ണീര് കണ്ടിട്ട് എനിക്ക് സിമ്പതി വരണമില്ല, മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇനി ഈ കുട്ടിക്കും ഇപ്പൊ ഈ കുട്ടി ആരുടെ കൂടെയാണോ പോയ ആ ഒരു വ്യക്തിക്കും പറയാനുള്ളത് നമുക്ക് നോക്കാം. ഞാൻ വീട്ടിൽ അറിയിക്കാതെ അങ്ങ് ഇറങ്ങിയെന്ന് പറഞ്ഞു. അതെന്താ കാരണം വെച്ച് കഴിഞ്ഞാ, ഞങ്ങള് തമ്മില് കോണ്ടാക്ട് വേണ്ടാന്ന് അമ്മ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഈ കേസ് മുന്നേ അവർക്ക് എല്ലാവർക്കും അറിയാം, ഞങ്ങൾ തമ്മില് ഉള്ള സംസാരവും കാര്യങ്ങളും അവർക്ക് മുന്നേ അറിയാം, തമ്മിലെ ബന്ധങ്ങള് മുന്നേ അവർക്ക് അറിയാം.
അതിന്റെ ശേഷം ഞങ്ങളോട് കോണ്ടാക്ട് പറയാണ്. അപ്പൊ ഇത്രയുള്ള സിറ്റുവേഷൻ ഞങ്ങൾ ഓക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങള് മുന്നോട്ട് കോണ്ടാക്ട് എന്നും ഉണ്ടായിരുന്നു, എന്നും ഞങ്ങള് സംസാരിക്കാനും കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്നല്ല മിനിഞ്ഞാന്ന് അവരറിഞ്ഞു ഞങ്ങൾ ഇപ്പഴും കോണ്ടാക്ട് ഉണ്ടെന്ന് പറഞ്ഞു. അറിയുന്ന ടൈമിൽ ഞാൻ ഷോപ്പിലായിരുന്നു, ഞാൻ ഷോപ്പിലെത്തി കുറച്ച് കഴിഞ്ഞാണ് അവരറിഞ്ഞത്. അപ്പൊ എന്നോട് അമ്മ അറിഞ്ഞു, അമ്മ വിളിച്ചത് എന്നെ കുറിച്ച് സംസാരിക്കും. പറഞ്ഞ അച്ഛൻ പറയണ്ട, നീ ഇനി കുടുംബത്തിൽ കയറിയ നിന്നെ ചുമരുമായിട്ട് നോക്കൊന്നും എന്തൊക്കെ പറയുന്നുണ്ട്, ഇനി വീട്ടിൽ കയറിയത് ഒന്നിനും നിങ്ങൾക്ക് അവൻ്റെ കൂടെ പോവാം അല്ലെങ്കിൽ ആത്മഹത്യ എന്താ വെച്ചാൽ ചെയ്യാം, ഇനി ആ വീട്ടിൽ കയറരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അറിഞ്ഞത്. അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ കല്യാണം കഴിക്കുന്ന 20 വയസ്സിൽ ഞങ്ങളുടെ മറ്റുള്ള ചിന്തകളോട് കയറിയിട്ട് കല്യാണം കഴിച്ചതല്ല ഇത്. ഓക്കെ, ആ കുട്ടി വളരെ കൃത്യമായി പറഞ്ഞത് കേട്ടല്ലോ. ഈ വീട്ടുകാർക്ക് ഈ ബന്ധത്തിനെ കുറിച്ച് ഓൾറെഡി അറിയാം. അവർക്ക് സൊസൈറ്റിയുടെ മുന്നിൽ ഈ പെൺകുട്ടി സ്നേഹിക്കുന്ന ആളുടെ ജാതി പ്രശ്നമാണ്, മതം പ്രശ്നമാണ്, ആ വ്യക്തിയുടെ ഫാമിലി പ്രശ്നമാണ്. ഇവർ ഇവരുടെ ഈ കരഞ്ഞു വിളിച്ചുള്ള വ്ളോഗിൽ ഇവരുടെ ഹസ്ബൻഡ് പറയുന്ന അവരുടെ ഫാമിലി പോരാന്നൊക്കെ പറയുന്നുണ്ട്, മനസ്സിലായ? സോ അവർക്ക് അവരുടേതായുള്ള പേഴ്സണൽ റീസൺസ് കൊണ്ടാണ് ഈ ഒരു പയ്യനെ പറ്റാത്തത്. മകൾക്ക് ആ പയ്യനെ പറ്റും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങി. ഇപ്പോൾ മിനിഞ്ഞാന്ന് രാത്രി പ്രേമിച്ചു, ഇന്നലെ രാത്രി ഒളിച്ചോടി, ഇന്ന് പോയി കല്യാണം കഴിച്ചു. ആ സെറ്റപ്പ് അല്ല, വർഷങ്ങളായിട്ട് ഇവർ പ്രേമിക്കുന്നുണ്ട്. അത് വീട്ടുകാർക്കും അറിയാം. ഇവരുടെയൊക്കെ ഹൈലൈറ്റ്സിലും സ്റ്റോറീസിലും ഇവർ തമ്മിലുള്ള ഫോൺ കോളിൻ്റെയും വിളിയുടെയും എല്ലാ സാധനങ്ങളും കടന്ന് കിടക്കുന്നുണ്ട്. ഇവർ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായ അച്ഛനമ്മമാർ അത് കാണുന്നില്ല, ഇൻസ്റ്റാഗ്രാമും സാധനങ്ങളൊന്നും. അതൊന്നും ഒരാൾക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. സോ ഓൾറെഡി ദേ നോ അബൌട്ട് ഇറ്റ്. അവർക്ക് അറിയുന്ന കാര്യമാണ്. അറിയുന്ന കാര്യം അവരവരുടെ പേഴ്സണൽ റീസൺസ് കൊണ്ട് അവർക്കത് ഇഷ്ടമല്ല, താല്പര്യമില്ല, ആ ബന്ധത്തിന് അവർ സമ്മതിക്കുന്നില്ല. അങ്ങനെ ഒരു സാഹചര്യം വന്ന സമയത്ത് ഈ കുട്ടി ഈ പയ്യനുമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ട് എന്ന് അച്ഛനമ്മമാർക്ക് മനസ്സിലായ സമയത്ത് വിളിച്ച് ത്രെട്ടൻ ചെയ്യാണ്, വീട്ടിലേക്ക് വരണ്ട, നീ പോയി ആത്മഹത്യ ചെയ്തോ, വീട്ടിൽ കയറി അതിനെ ചുമരി കയറ്റി എന്നൊക്കെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ പെൺകുട്ടി എന്ത് ചെയ്യും? ഇറങ്ങി പോവല്ലാതെ. ത്രെട്ടനിങ് ആണ് ചെയ്തത്. അച്ഛനാണെന്ന് വിചാരിച്ച് ത്രെട്ടനിങ് അല്ലാതെ ആവുന്നില്ലല്ലോ, മനസ്സിലായില്ലേ? ഒരു അച്ഛൻ ആളെ വിളിച്ച് പറയാണ്, നീ അവനായിട്ടുള്ള ബന്ധം ഇനി മുന്നോട്ട് പോയാൽ അടി ചെയ്യാൻ ചുമരി കയറ്റും, വീട്ടിലേക്ക് നീ വരണ്ട, വേണമെങ്കിൽ അവൻ്റെ ഒപ്പം പോയിക്കോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടി പോയാൽ പിന്നെ വന്നിരുന്ന് ഇൻട്രോ ഇട്ടിട്ട് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അയ്യോ, നാട്ടിലെ എല്ലാ അച്ഛനമ്മമാർക്കുള്ള അവസ്ഥയിൽ കൂടിയാണ് ഞങ്ങൾ പോണെന്നുള്ളതും പറഞ്ഞ് കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അച്ഛനമ്മമാരാകുമ്പോൾ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, മനസ്സിലായോ? അല്ലാതെ 19 വയസ്സായി കുട്ടിക്ക് ഇനിയിപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് കാര്യമില്ല, മീൻകറി വെക്കാൻ പഠിപ്പിച്ച് കല്യാണം കഴിച്ച് വിടട്ടെ, എഡ്യൂക്കേഷൻ എന്തിനാണെന്ന് ചോദിച്ച് കുട്ടിയുടെ മനസ്സിൽ ഫുള്ള് കല്യാണത്തിൻ്റെ ചിന്തകൾ കുത്തി നിറച്ചിട്ട് പിന്നെ ആ കുട്ടി ലൈഫിൽ വേറൊരാളെ ചൂസ് ചെയ്ത് പോകുമ്പോൾ ആ കുട്ടീനെ തന്നെ വന്നിരുന്ന് പഴിച്ച് കരഞ്ഞ് ഇൻട്രോ ഇട്ടിട്ട് ഞാൻ പറയണില്ല, പാരൻറ്റിങ് ഒരു സ്കില്ലാണ്, മനസ്സിലായില്ലേ? കുട്ടികൾക്ക് ഇഷ്ടവും സ്നേഹവും പലരോടും തോന്നാം. ഓക്കെ, ലൈഫിൻ്റെ ഒരു ഏർലി സ്റ്റേജിലാണെന്നുണ്ടെങ്കിൽ അത് റെക്കഗ്നൈസ് ചെയ്ത് മകളെ പറഞ്ഞ് മനസ്സിലാക്കി ഇല്ല, അവർ സ്ട്രോങ് റിലേഷനാണ്, ഇത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് നോക്കി അതിലൊരു പ്ലാനിങ് ഉണ്ടാക്കി. ഓക്കെ, ലെറ്റ് സി, നമുക്ക് നോക്കാം, ഇപ്പം പഠിക്കണം, എഡ്യൂക്കേഷനാണ് വലുതെന്ന് പറഞ്ഞ് കുട്ടികളെ ഗ്രൂം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി, എന്നിട്ടും അവർ തമ്മിലുള്ള റിലേഷൻ ഓക്കെയാണ്, ആണോ പെണ്ണോ രണ്ടാളും സെൽഫായിട്ട് ഏണിങ് എന്ന് പറഞ്ഞൊരു സ്റ്റേജിലെത്തി. ഓക്കെ, രണ്ട് പേരുടെയും വീട്ടിൽ സംസാരിച്ചു, അങ്ങനെ കല്യാണം കഴിപ്പിച്ച് ലോങ് റിലേഷൻസ് വളരെ നന്നായി ഹാൻഡിൽ ചെയ്യുന്ന എത്രയോ പാരൻസ് ഇല്ലേ? അങ്ങനെ പാരൻറ്റിങ് ചെയ്ത് കുട്ടികളെ വളർത്തി അവർക്ക് നല്ലൊരു ലൈഫ് നല്ലൊരു ഫ്യൂച്ചർ കൊടുക്കുന്ന പാരൻസ് ഈ നാട്ടിലില്ലേ? ഉണ്ട്. ഇത് പാരൻറ്റിങ് മിസ്റ്റേക്ക് പറ്റി അല്ലെങ്കിൽ അവരെ ഭാഗത്തുനിന്നൊരു പ്രശ്നം പറ്റി, സമൂഹത്തിന് മുന്നിൽ അവരെ ഇമേജ് പോകുന്നതായപ്പോൾ കുട്ടികളെ പഴിച്ച് കുട്ടികളെ കരഞ്ഞ് നാട്ടുകാരുടെ മുന്നിൽ വന്ന് കരഞ്ഞ് കാണിച്ച് കുട്ടികളെ കുറേ പഴിയും പറഞ്ഞ് എന്തോ നടയത്. സീരിയസ് എനിക്കിത് കാണുമ്പോൾ ഒരു സിമ്പതിയും തോന്നുന്നില്ല. ഓക്കെ, കാരണം ഇതിലൊന്നും നമ്മൾ സിമ്പതി കാണിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ കരച്ചിൽ, അച്ഛൻ്റെ, ഓക്കെ, റെസ്പെക്ട് വേണം, ഒരാളെ കരച്ചിലിന് റെസ്പെക്ട് വേണം. പക്ഷേ ഇവരായിട്ട് ഇട്ട് കൊടുത്ത ഒരു സാധനം ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് വളർന്നു. ആ കുട്ടി ആ കുട്ടിയുടെ സ്വന്തം ലൈഫ്, 19-ാമത്തെ വയസ്സിൽ അച്ഛനും അമ്മയ്ക്കും എൻ്റെ മകൾക്ക് കല്യാണപ്രായമായി എന്ന് തീരുമാനിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ 20-ാമത്തെ വയസ്സിലും 21-ാമത്തെ വയസ്സിലും ഞാൻ കല്യാണപ്രായമായി, എനിക്കൊരു ഒരാളെ ഇഷ്ടമാണ്, എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള തീരുമാനം കുട്ടിക്ക് കൊടുക്കാം. ഇതിപ്പോൾ സൊസൈറ്റിയുടെ മുന്നിൽ സത്യം പറഞ്ഞാൽ ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഇവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. ഈ അച്ഛനും അമ്മേനും അവർ ഈ മക്കളെ ഫുള്ള് മറ്റേ സൊസൈറ്റിയുടെ മുന്നിൽ ഇട്ട് കൊടുത്തിരിക്കുക. ഇനി നാളെ ഇവർ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇവർക്ക് സിമ്പതി കിട്ടും, വന്നിരുന്ന് കരഞ്ഞാൽ മതി, പക്ഷേ ഈ കുട്ടികൾക്ക് കിട്ടു? നിങ്ങളും ചിന്തിക്കും, ഈ കുട്ടികൾക്ക് കിട്ടൂ? എന്നും ഈ ഒരു വീഡിയോ വന്നതിന് ഇനി അവരുടെ ലൈഫിൽ ഒന്നും അവർ കേൾക്കാനുള്ള എന്താ, ഓ അന്ന് ചാടിപ്പോയോ അല്ല. ഇനി ഇവർ മാത്രമല്ല, ഈ കുട്ടികളുടെ കുട്ടികളും ഇനി ഇത് കേൾക്കേണ്ടി വരും. ഈ രണ്ട് വ്യക്തികൾക്ക് ഉണ്ടാവുന്ന കുട്ടികൾക്കും ഇനി ഇത് കേൾക്കേണ്ടി വരും. എൻ്റെ അച്ഛനും അമ്മയും ഒളിച്ചോടിപ്പോയതല്ലേ, അന്ന് വന്നിരുന്ന് എൻ്റെ അമ്മയുടെ അമ്മ വന്നിരുന്ന് യൂട്യൂബിൽ കരഞ്ഞൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നുള്ള വളർത്താൻ ആ കുട്ടികളുടെ
തലമുറയും കൂടിയും കേൾക്കേണ്ട അവസ്ഥയൊക്കെയാണ് ഇവർ കാര്യങ്ങൾ കൊണ്ടുപോയി എത്തിച്ചത്. എന്തിന്? സ്വന്തം ലാഭത്തിന് വേണ്ടിയിട്ട്. എല്ലാം ഇവർക്ക് സ്വന്തം ലാഭമാണ്. ഈവൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് 14 ലക്ഷം വ്യൂസ് കിട്ടി, അതിൽ ഇൻട്രോ വെച്ച് അതിൽ നിന്ന് ഏർണിങ്സ് വരെ ഇവർക്ക് ലാഭമാണ്. അവസ്ഥ തന്നെ അവസ്ഥ.